ക്യാമറയിൽ ക്യാമറയിൽ ശരിയാണല്ലോ അല്ലേ? നമുക്ക് തുറന്നു ഞാൻ മനോജ് വർഗീസ് ഖത്തർ വിഷൻ ചാനലിന്റെ ടേസ്റ്റ് ഓഫ് ദോഹയിലേക്ക് മോസ്റ്റ് വെൽക്കം. ഇതൊരു യാത്രയാണ്, പുതിയ രുചികൾ തേടി പുതിയ ദേശങ്ങളിലൂടെ ഒരു സഞ്ചാരം. നമ്മൾക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാൻ പോവുകയാണ്. അതിന് സമയം എടുത്തിരിക്കുന്നു. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഖത്തറിലെ അതിസുന്ദരമായ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അബു ഉറുമൂർ ചർച്ച് കോംപ്ലക്സിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇവിടെ പ്രത്യേകതരമായ ഒരു പ്രത്യേക ഒരു ആത്മീയ ആഹാരം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അതിൽ കൂടെയാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, ഇവിടുത്തുള്ള ആത്മീയ ആഹാരം പ്രത്യേകതരം ആത്മീയ ആഹാരമാണ് ഇവിടെ ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഉള്ളത് ഓരോ ഫുഡും പ്രത്യേകം നല്ല പ്യുവർ ആയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാനറിയാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ദോഹ ഐ പി സി യു ഐ പിയുടെ ഹെബ്രോൺ ടീമാണ് ഞങ്ങൾ ഈ ഖത്തർ വിഷൻ ചാനലിലെ ഗസ്റ്റ് ഓഫ് ദോഹയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഇന്നത്തെ നമ്മുടെ ചീഫ് ഷെഫിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. സ്റ്റാൻലി എന്നാണ്, ഞാൻ ഖത്തറിൽ ദീർഘകാലമായിട്ട് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. വിവിധ തരത്തിലുള്ള ഫുഡിങ്ങുകള് ഫുഡ് ഐറ്റംസ് ഞങ്ങളുടെ പക്കൽ ചെയ്യുന്നുണ്ട്. ഇത് ദോഹ ഐ പി സിയിലെ യങ്സ്റ്റേഴ്സിന്റെ ഒരു ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ ഇതില് ഫുഡിംഗ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ വില്ലേജിന്റെ ഒരു പേരുണ്ട്, ഇന്നത്തെ ഫുഡിങ്ങിന്റെ പേര് മന്ന ഫുഡ് വില്ലേജ് ആണ്. അതായത് മന്ന ഫുഡിംഗ് അപ്പോൾ നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ എല്ലാവർക്കും ഒരുക്കാനായിട്ടിരിക്കുന്ന ഇവിടെ അവതരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? എന്നിരുന്നാൽ തന്നെ ഇതിന്റെ ഒരു ഡിഫറെന്റ് വെറൈറ്റി ആണ്, ഇതിന്റെ റെസിപ്പി നിങ്ങൾ ഒന്നുകൂടെ അത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. മന്ന ഫ്രൂട്ട് പൊടി ഒമ്പത് തരം ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒമ്പത് തരം ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒമ്പത് ഫ്രൂട്ട്സ് അത് കിട്ടുന്ന സ്ഥലം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഗലാത്തിയൻ സ്റ്റോറിൽ അവിടെ തന്നെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് മാറും. അതായത് പഴങ്ങള്, ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സിന്റെ ബോൾ ഇരിക്കുന്നത്. ഇതില് കാണുന്ന പഴങ്ങള് സ്നേഹമുണ്ട്, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ. ഇതാണ് ഒമ്പത്. ഇതിന് ശേഷവും ഇനിയുണ്ട്. ഈ സ്നേഹം എന്നുള്ളത് ബാക്കിയുള്ളതിനേക്കാളും കുറച്ചധികം കൂടുതൽ, അത് ഏറ്റവും നല്ലതാണ്. അത് കൂടുതലോട് നന്നായിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഫ്രൂട്ട്സ് ഒമ്പത് ഐറ്റംസ്. അത് ഓർമ്മയിലിരിക്കണം.
പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഫ്രൂട്ട്സ് മാറിപ്പോകരുത്. വളരെ ശ്രദ്ധിച്ച് ഇത് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. പഴങ്ങള് പിന്നെ പാല്. പാല് ഇതിന് ഇത് ചൂസ് ചെയ്യാന് സാധാരണ പാലൊന്നും പറ്റത്തില്ല. പാല് ചൂസ് ചെയ്യുന്നത് പത്രസപ്പത്തിന്റെ കടയിന്ന് ആദ്യത്തെ കടയിൽ നിന്ന് രണ്ടിന്റെ രണ്ടര ബാക്കി നിന്ന് എടുക്കണം. അത് ബുദ്ധിമുട്ടില്ല, ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അവിടെ എഴുതിട്ടുണ്ട് പച്ചനൊന്നും മായമില്ലാത്ത പാല് എഴുതിയിട്ടുണ്ട്. യാതൊരു പ്രശ്നമില്ല. അത് തന്നെ ചൂസ് ചെയ്യാവുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടത് അല്പം നമുക്ക് അത്യാവശ്യം പഴങ്ങളായി പിന്നെ പാലായി. അതിന് ഒരു സ്റ്റോർ ഉണ്ട്, സങ്കീർത്തനം സ്റ്റോർ എന്ന് പറയുന്നത്. സങ്കീർത്തന സ്റ്റോറിന്റെ 1910 എന്ന് പറഞ്ഞ റാക്ക് ഉണ്ട് അവിടെ. അവിടെ നമുക്ക് അവൈലബിൾ ആണ്. തേനിൽ പ്രത്യേകത ഉണ്ട്, സാധാ തേനല്ല, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളത്. നമുക്ക് നോക്കാം ഇതുകൊണ്ട് നമുക്ക് ആയി ഇനിയുണ്ട്. ഇതിന്റെ വെറൈറ്റീസ് ഇതിന്റെ റെസിപ്പീസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യാശ എന്ന് പറയും, ആവശ്യത്തിന് അത് നമ്മുടെ സന്തോഷം സമാധാനം അങ്ങനെ സമയത്തൊക്കെ കൂട്ടി കുറച്ചൊക്കെ പ്രത്യാശ. പിന്നെ വേണ്ടത് പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥന പിന്നെ തീർച്ചയായിട്ടും വേണം. അത് കുറച്ചിട്ടാല് അതിന്റെ എന്തൊരു കൂടുതൽ ഇട്ടാലും ടേസ്റ്റ് കൂടുതലായിട്ട് ഒന്നും സംഭവിക്കത്തില്ല, ഗ്യാരണ്ടിയാണ്. കാരണം ഇഷ്ടം പോലെ ഇട്ടോളുകയാണ്. സ്പെൻഡ് ചെയ്യാൻ കണ്ട മാറി പ്രാർത്ഥന ഇട്ടോളുക, അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അടുത്തായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് വരുന്നത് വിശുദ്ധി. തീർച്ചയായിട്ടും വിശുദ്ധി നമ്മൾ എന്തിനാ ഇത് കുറയുന്നത് ബുദ്ധിമുട്ടാണ്, കൂടുന്നുണ്ട് ഒരു കുഴപ്പമില്ല. അത് നമുക്ക് ലോങ് ലാസ്റ്റ് ഡ്യൂറേഷൻ കിട്ടും. നമ്മുടെ ഈ പുഡിങ്ങിന്റെ ഡ്യൂറേഷൻ വേണ്ടിയാണ് നമ്മൾ ഈ വിശുദ്ധി ചെയ്യുന്നത്. നമ്മളത് വിശുദ്ധി കൂട്ടിയിടുന്നതനുസരിച്ച് നമുക്കത് ഇങ്ങനെ ഡ്യൂറേഷൻ എത്ര നാളുകൾ ഇരുന്നുള്ളൂ. അല്ല ഇതുകൊണ്ട് നമുക്ക് പതിനഞ്ചിന്റെ വിധം അല്ലേ. ഓക്കെ നമുക്ക് പതിനഞ്ചിന്റെ വിധത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഇതാണ് നമ്മുടെ അടുപ്പ്. അടുപ്പിൽ നിന്ന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്, അതിന്റെ പേര് തന്നെ സ്നേഹം. ഈ പറയുന്ന റെസിപ്പിയിൽ ഞാൻ പറയുന്ന അതുപോലെ തന്നെ ചെയ്താലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന എഫക്ട് കിട്ടത്തുള്ളൂ, ആ ടേസ്റ്റ് വരണം. തീർച്ചയായിട്ടും അതല്ലേ ഞാനിങ്ങനെ പറയുന്നത്. നമ്മുടെ ഈ സ്നേഹം എന്ന അടുപ്പില് പാത്രത്തിന് തന്നെ പ്രത്യേകത, ഇതിന്റെ പേര് വിശ്വാസം എന്നാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മള് പാലൊഴിക്കുന്നു. പത്രസപ്പത്തിന്റെ കടയിൽ മറിച്ചാൽ പാല് നമ്മള് പാല് കണ്ടൊഴിക്കുന്നു. പാലൊഴിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാല് തീ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാനുണ്ട്. പരിശുദ്ധാത്മ എന്ന തീ മാത്രമേ കൊടുക്കാവുള്ളൂ. പതിനഞ്ച് കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഒന്നും പറയല്ല. ഞാൻ ഇപ്പോഴും ഒരു തുടക്കക്കാരന്റെ രീതിയിലാണ് അതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തുടക്കക്കാരന്റെ ഒരു ഇതാണ് എനിക്ക് അങ്ങനെ വേണം. പിന്നെ നമ്മൾ ഈ തീ കൊടുത്തു, നമ്മൾ പരിശുദ്ധാത്മാവ് വന്ന തീ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് സ്ലൈസ് ചെയ്ത് ചെറുതായി വെച്ചിരിക്കണം. ഇത് നമ്മൾ ഇടുന്നു, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നു. തീ കത്തിപ്പിടിക്കത്തില്ല, നമ്മളിപ്പോ തീ കൊടുത്തിട്ടല്ലേ ആകുന്നല്ലേ. അതിനുശേഷം നമ്മള് ഇപ്പൊ പാലൊഴിച്ചു, പിന്നെ നമ്മള് പഴങ്ങളൊക്കെ. അതിനുശേഷം നമ്മള് തേൻ അല്പം ഒഴിച്ചു കൊടുക്കണം. തേന് ഈ പാപം അടിയിട്ട് അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥന കോസ്റ്റ്ലിയാണ്. അത് ഇടപെടാണ്ട് ഒഴിച്ചോണ്ടിരിക്കുന്നത്. ഈ കവി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ജീവിതമാവുന്ന പ്രവൃത്തി എന്ന കവിയുടെ പേര്. യെസ് ബുദ്ധിമുട്ടൊന്നുമില്ല.
ഇടപെടാത്ത പ്രാർത്ഥന ഒഴിക്കുക, ധ്യാനം ഒഴിക്കുക, അതിന്റെ കൂടെ പ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ ഇളകിക്കൊണ്ടിരുന്നിട്ട് അവസാനം ഏകദേശം നമ്മളൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ആയിട്ടില്ല, നമ്മള് ആവശ്യത്തിന് നമ്മൾ കുറച്ച് പ്രത്യാശ ഒഴിക്കുന്നു. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് വിശുദ്ധി, എന്തിനാ ഡ്യൂറേഷൻ നമുക്ക് ലാസ്റ്റ് വിശുദ്ധി കൂടെ ചേർത്തിട്ട് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ കുറച്ച് സമയം സ്മെല്ല് ആദ്യം കൊടുക്കും. നമ്മള് ഇപ്പൊ സ്മെല് വരുന്നുണ്ട്, നല്ല സ്മെല്ലല്ലേ ഇത്. നമ്മുടെ കൂട്ടുകളൊക്കെ ശരിയാണെങ്കിൽ നല്ല സ്മെല് വരും, നല്ല സ്മെല്ലല്ലേ വരുന്നത്. ഇത് പഴവും നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയുള്ള സ്മെല്ലായിരിക്കും. നമ്മൾക്ക് സ്മെല്ല് അടുത്ത് വരുന്നതുകൊണ്ട് ഭയങ്കര വൃത്തിയുള്ള അതിനുശേഷം നമ്മള് ഇപ്പം ഏകദേശം ഇത് പാകമായിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ ഫ്രീസറിലേക്ക് വരണം. അതൊക്കെ നല്ലൊരു സെറ്റാണ്, ഒരു ജീവിതമാകുന്ന ഫ്രീസറിലേക്ക് ഒരു 5 മിനിറ്റ് വെച്ചാൽ സെറ്റ് ആകും. ആ അത്ര ഇതാണ് നല്ല പ്രക്രിയയാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, അപ്പോഴത്തേ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഇത് കിട്ടത്തുള്ളൂ. ആ സമയത്തേക്ക് ഞാൻ ഒന്നുകൂടി ഇതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അവർ വീട്ടുകളിൽ പോയിട്ട് അത് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇത് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് നാളെ അത് വളരെ മനോഹരമായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരു പക്ഷെ നിങ്ങൾ ടേസ്റ്റ് ചെയ്തുള്ള തന്നെയാണ്, പക്ഷെ ഈ റെസിപ്പി ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മള് ഈ പഴങ്ങൾ പറഞ്ഞില്ല, 9 പഴങ്ങൾ കേരളത്തിൽ 5 ദിവസം 23 പറയുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ, ഈ 9 പഴങ്ങൾ. പിന്നെ പത്രോസിന്റെ കണ്ടി പറഞ്ഞു, പത്രമെന്ന മായം ഇല്ലാത്ത പാല്, പിന്നെ നമ്മുടെ ദേഹം, ഇതെല്ലാം പ്രാർത്ഥന, വിശുദ്ധി, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. പാചകം ചെയ്ത് ഓൾറെഡി പറഞ്ഞത് ഓൾറെഡി ഇപ്പൊ റെഡിയാണ്. ഇത് നമ്മൾ സ്ലൈസ് ചെയ്യുന്നത് കത്തിക്ക് ഒരു പ്രത്യേകത, വചനം വന്ന കത്തി വെച്ച് സ്ലൈസ് ചെയ്യണം. വചനം വന്ന കത്തി വെച്ച് സ്ലൈസ് ചെയ്യണം. പക്ഷെ കഴിക്കുന്ന മാത്രം കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ജീവന്റെ അപ്പം എന്ന് പറഞ്ഞൊരു അപ്പം കൂടി ഉണ്ട്, പക്ഷെ ഇപ്പൊ ടൈം ഇല്ല. അപ്പം കഴിഞ്ഞ ഇപ്പം ഞാനില്ല. അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ ജീവന്റെ അപ്പത്തെ കുറിച്ചുകൊണ്ട് ഉണ്ടാകും. ഒരുപക്ഷെ ഷെഫ് ഞാൻ അറിയത്തില്ല, വേറെ ഏതൊരു ഷെഫാണെങ്കിലും റെസിപ്പി ചെയ്യുന്നു. ഇത് നമുക്കല്ല, ക്യാമറമാനും കൊടുക്കണം. എത്ര മനോഹരമായിരിക്കുന്നു, എത്ര ടേസ്റ്റി ആണ്. ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, എനിക്ക് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം കൂടെ പറയാണ്, ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ കഴിച്ചിട്ടില്ല. വളരെ നന്ദിയുണ്ട്. അപ്പം നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ എന്റെ പ്രേക്ഷകരോടുകൂടെ പറയുകയാണ്, ഇവിടെയുള്ള പ്രായമുള്ളവർക്ക്, QAPA-ക്കാർക്ക്, സൺഡേ സ്കൂളിലുള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ, അത് പ്രായഭേദമെങ്കിൽ എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയി നിങ്ങൾ അത് നിങ്ങളുടെ വീടുകൾ ഉണ്ടാക്കുവാനുള്ളതായ എല്ലാ റെസിപ്പികളും അത് മനസ്സിലാക്കണം. അത് പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വിടവാങ്ങുകയാണ്. ഞങ്ങൾക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഖത്തർ വിഷൻ ചാനലിന്റെ ടേസ്റ്റ് ഓഫ് ദോഹയിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച QAPA-യിലെ ഹെബ്രോൻ ടീമിനോടുള്ള അകമഴിഞ്ഞ നന്ദിയും, അതോടൊപ്പം നമ്മുടെ പ്രിയനായ ഷെഫ് സ്റ്റാലിയോട് അദ്ദേഹം നന്ദി അറിയിക്കുന്നു. അടുത്ത മറ്റൊരു ആത്മീയ ആഹാരവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. ക്യാമറമാൻ ലിജു വിടുക്കളോടൊപ്പം മനോജ് വർഗീസ്. നിങ്ങളുടെ എന്തെങ്കിലും